സ്ക്രീൻ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഓരോ തവണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ പെർഫോമൻസ് അല്ലെങ്കിൽ അപ്പൊ ഓരോ സിനിമ കഴിയുമ്പോൾ കരിയർ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, ആ ഗ്രാഫ് അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ സിനിമ വരുമ്പോ എനിക്ക് ഈ കഥാപാത്രം എന്റെ ഓഡിയൻസിന് ഇത് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എന്റെ ഇത് ചെയ്യും ആണെങ്കിൽ ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയായിരിക്കും? ഓരോ കഥാപാത്രം ക്ലിക്ക് ആവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. ആക്ച്വലി ബ്രഹ്മയോഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം, പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണർ ആണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നതോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ്, ഞാൻ ഇത്ര നാളെ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യം ചെയ്തതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നവശിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ എൻ്റെ നവശിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്, ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാഷിക്ക എന്ന പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ, നടനാവുന്ന പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാഷിക്ക വിളിച്ചിട്ട് പറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ട മൂവി അപ്പോഴാദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിങ്ങി കാണട്ടെ, കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു റാഫിക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റിയോ? വൺസ് അപ്പോൾ ടൈം ഇൻകൊച്ചിയിൽ നമ്മൾ ഓരോ പടം കഴിയുന്നതും, നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂയിൽ, നമ്മൾ ഓരോ പടം കഴിയുന്നതും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പം ആദ്യമായിട്ടാണല്ലോ നാഷികയോട് വർക്ക് ചെയ്യണം, കാരണം എനിക്ക് നാഷികനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. അല്ല, അവന് വേറെ ഈ പടം കൊണ്ട് അവൻ വേറൊരു കാര്യം പഠിച്ചു. കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്ന് അല്ല, അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മൾ സെറ്റിൽ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു മൊത്തം. റാഫിക ഇങ്ങനെ വരും, പരിപാടി പറഞ്ഞു തരും. റാഫിക കൂടുതൽ കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്, അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യണം. അത് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം. ആഷിക്കർ എന്തൊക്കെ അടക്കൊടുത്തോളാം, പക്ഷെ രസമായിരുന്നു. കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ പഴയ കഥകൾ ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു പടമാണ്. ഞാൻ പറഞ്ഞ ഇവൻ തല്ലെന്നുള്ള റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമില്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞി കിട്ടിട്ടുണ്ടെന്നുള്ള പറഞ്ഞത് ആണോ? ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ സീൻ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞു അർജുൻ അർജുൻ, ഇപ്പം ഒരു സിനിമയേക്കാൾ കൂടുതൽ ഒരു കഥാപാത്രത്തെ ആഘോഷിച്ചിരുന്നെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും മുൻപിലുണ്ട്. ട്രോളുകളിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെയ്ദിനം വരുമ്പോൾ മുതലാളിയുടെ മുഖത്ത് നോക്കി ചെട്ടിയെന്ന് വിളിച്ച ഏക തൊഴിലാളി രമണാണ് രമണനാണെന്നുള്ള തരത്തിലുള്ള നറേറ്റീവുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫി റാഫിക. അപ്പോൾ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പം മാത്രമല്ല റാഫിക്കയുടെ ഒരു കോ ആർട്ടിസ്റ്റ് കൂടിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഇത്രയും ഒരു ഹിറ്റ് മേക്കർ, അപ്പൊ ഒരു ലെഗസി, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബി ഹൗസ് പോലെ ത്രൂ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല, സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതില് തമാശ ഉണ്ട് ഇല്ല എന്നല്ലേ പറയണേ. പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ചെറിയ, അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളെ അടുത്ത്. അപ്പോൾ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ
അങ്ങനെ രസകരം രസം പരിപാടിയാണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിരുന്നു. അഭിനയം മാത്രമല്ല ഞാൻ അതിനു മുമ്പ് പാടിയിട്ടുണ്ട്, നിങ്ങക്ക് അറിയാത്തോണ്ടാണ്. ഞാൻ ആഹാ എന്ന പടത്തില് ടൈറ്റിൽ സോങ് പാടിയാണ്. പാട്ട് ശരിയല്ല. ഏത് പാട്ട്? ആഹാ. ഏത്? ഇപ്പൊ പറഞ്ഞില്ല ആഹാ. ആഹാ അങ്ങനെ കിടക്കണമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. ഓക്കെ അല്ലേ? അർജുനൻ, ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ ഈ സിനിമ പോലീസ് കഥാപാത്രം എന്ന് പറയും. അപ്പൊ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കോൺസ്റ്റബിൾ വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിലെ ഓരോ പോലീസ് കഥാപാത്രം ചെയ്യുന്ന സമയത്തും അതിലൊരു മോഡുലേഷൻ ഉണ്ടാവില്ല? ഐ മീൻ ഫിസിക്കലി ആയാലും ശരി, ചെയ്യുന്ന പെർഫോമൻസ് ആയാലും ശരി, ഈ ഇതിലെ കഥാപാത്രം ചെയ്യാനെടുത്തോളം കേട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചാള് വർക്കൗട്ട് ചെയ്ത് നമുക്ക് പോയായിരുന്നു കുറച്ച് മാസത്തിലേക്ക് വെക്കാൻ. പക്ഷെ കുഴപ്പമില്ലാണ്ടായി തോന്നുന്നു. അത് നീ ഇങ്ങനെ കണ്ടിട്ട് പറ. എന്താ പറയാനാണ്? ആവശ്യം സിനിമയിലെ ശാന്തപ്പന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ചിരിക്കുന്ന സോങ് സീനിൽ ചിരിക്കുന്ന സീനല്ലോ, റോമാഞ്ചൻ സിനിമയിലെ താങ്കളുടെ കഥാപാത്രത്തിന്റെ സംബന്ധിച്ച് ചെയ്താണ്. അല്ല, ചെയ്തല്ല എന്ന് പറയാണ്. പക്ഷെ അവർ ഇന്റർവ്യൂല് ചോദിച്ചപ്പോ അത് അങ്ങനെ റിസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്തല്ല. അവന്റെ ടോട്ടലി ഒരു ഏണിയിടുന്ന ടൈപ്പ് ഓഫ് ഒരു നോട്ടവും പരിപാടിയാണ്. അപ്പൊ അസംബ്ലി ഞാൻ ചെയ്തല്ല എന്നാണ് അവൻ പറഞ്ഞായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വെച്ച് തങ്ങൾ ഫേസും വെച്ചിട്ട്